നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേൾവിക്കുറവും പരിഹാര മാർഗങ്ങളും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയായി നമ്മോടൊപ്പമുള്ളത് ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെൻ്ററിലെ സീനിയർ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റുമായ സലിമോൻ ജോസഫാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. ഈ കേൾവിക്കുറവ് കണ്ടെത്താനായിട്ട് സാധാരണ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും പലപ്പോഴും വിടുക. അതിനെന്താണ്, നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ഒരു സൗണ്ട് കേട്ടിട്ട് ഈ കുട്ടിയോ അല്ലെങ്കിൽ ഈ വ്യക്തിയോ ആ സൗണ്ട് തിരിച്ചറിഞ്ഞപ്പെടാം എന്ന് നമുക്ക് സാധാരണഗതിയിൽ തന്നെ ചെക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഒരു ഓഡിയോളജിസ്റ്റിന് എന്താണ് ഇതിൽ നിന്നപ്പുറം നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഈ കുഞ്ഞു കുട്ടികളുടെ മുതൽ പ്രായം ചെന്നവരുടെ വരെ കേൾവിക്കുറവ് ഓഡിയോളജിക്കൽ എക്യുപ്മെൻസിൻ്റെ സഹായത്തോടു കൂടി ഓഡിയോളജിസ്റ്റിന് മാത്രമേ ഉള്ളൂ കൃത്യമായി കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. കാരണം ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞു കുട്ടി ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ്, അത് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞ് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, ഇപ്പോൾ 2 ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് കേൾവി കൃത്യമായി നല്ല രീതിയിൽ ഉണ്ടോ എന്ന് ഓഡിയോളജിക്കൽ എക്യുപ്മെൻസിൻ്റെ സഹായമില്ലാതെ കണ്ടെത്താൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മാർഗവുമില്ല. അതിന് ഉപയോഗിക്കുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് WABR, ഓട്ടോമേറ്റഡ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ് ആണ് സ്ക്രീനിങ് ആയിട്ട് പല വിദേശ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. അതിലൂടെ നമുക്ക് ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ എന്ത് കാര്യം നോർമൽ ഹിയറിംഗ് ആണോ കുട്ടിക്ക് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കേൾവിക്കുറവിൻ്റെ കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളൊക്കെ ഒരു ആ കുട്ടി കേൾക്കുന്നുണ്ടോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് എന്തൊക്കെയാണ് ജന്മനാ തന്നെ കേൾവിക്കുറവുണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? എന്താണ് ഇതിൻ്റെ കാരണം? ഇതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പല പല കാരണങ്ങളാണ് ഈ കേൾവിക്കുറവ് കാരണമാകുന്നത്. അത് സിൻഡ്രോംസ് അസോസിയേറ്റ് വിത്ത് ഹിയറിംഗ് ലോസ്. കുറേ കുട്ടികൾ പല സിൻഡ്രോംസ് ആയിട്ടാണ് ജനിക്കുന്നത്. വാണ്ടർബർഗ് സിൻഡ്രോം, ഉഷർ സിൻഡ്രോം, ഇങ്ങനെയുള്ള കുട്ടികളിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അതായത് പെർമനൻ്റ് ഹിയറിംഗ് ലോസുമായിട്ടാണ് ഈ കുട്ടികൾ ജനിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരള ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു കോൺഫറൻസിൽ പറയുകയുണ്ടായി, കേൾവിക്കുറവ് കണ്ടെത്തുന്ന വിദഗ്ധരും സ്ഥാപനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ് എന്ന്. ഈ വിദഗ്ധർ ഓഡിയോളജിസ്റ്റ് ആണ് എന്ന് നമ്മുടെ നാട്ടിൽ എത്ര പേർക്കറിയാം? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ഈ കേൾവിക്കുറവ് സിൻഡ്രോംസുള്ള കുട്ടികൾക്കുണ്ടാകാം. അതുകൂടാതെ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് റുബല്ല അതേപോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നീട് ലേറ്റ് ഓൺസെറ്റ് ഹിയറിംഗ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഒരു ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ്ങിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 4 വയസ്സായിട്ടോ 8 വയസ്സായോ ശേഷമോ അല്ല ഈ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം നേരത്തെ കണ്ടെത്തിയാലേ ഉള്ളൂ ഈ കുട്ടികൾ നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. കാരണം കേൾവിയും ഭാഷയും തമ്മിൽ അഭിവാജ്യമായ ബന്ധമാണുള്ളത്. തീർച്ചയായിട്ടും ഈ കേൾവിക്കുറവിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ നമുക്കറിയാം കേൾവി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ കിട്ടുന്ന വോയിസ് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടി ഒരു ഹയർ വോയിസായിട്ട് ചെവിയിൽ കേൾക്കുന്നതായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ ചെറിയ കുട്ടികൾക്കും ഇത് തന്നെയാണോ നമ്മൾ ചെയ്യുക? എന്തൊക്കെയാണ് കേൾവിക്കുറവിനുള്ള ഒരു പരിഹാര മാർഗം നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ, കേൾവിക്കുറവ് എന്തുകാരമാണ്, അത് മൈൽഡ് ഹിയറിംഗ് ലോസ് ആണോ, മോഡറേറ്റ് ആണോ, മോഡറേറ്റ്ലി സിവിയർ ആണോ, പ്രൊഫൗണ്ട് ആണോ എന്ന് നമ്മൾ ഓഡിയോളജി ടെസ്റ്റിലൂടെ കണ്ടെത്തണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് നടന്ന ശേഷം ഇത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണോ അതോ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണോ എന്ന് കൃത്യമായി ഓഡിയോളജിസ്റ്റ് കണ്ടെത്തും. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മരുന്നും ലഭ്യമല്ല. ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാഴ്ചക്കുറവിന് നമ്മൾ കണ്ണാടി വെക്കുന്നത് പോലെ കേൾവിക്കുറവിന് നമ്മൾ മൈൽഡ് മുതൽ സിവിയർ വരെയുള്ള കേൾവിക്കുറവാണെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളിലാണെങ്കിൽ ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണസഹായിയാണ് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. കാരണം കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പിന്നീട് സൈസ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ബിഹൈൻഡ് ദി ഇയർ ആണ് കുട്ടികൾ. ഒരു 16 വയസ്സ് വരെ, ഏകദേശം ആ വയസ്സ് വരെ നമ്മൾ ബിഹൈൻഡ് ദി ഇയർ ശ്രവണസഹായി. അതിനുശേഷം ഇപ്പം കുട്ടികൾക്ക് മറ്റുള്ളവർ എൻ്റെ ഹിയറിംഗ് എയ്ഡ് ശ്രദ്ധിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും ടീനേജ് പ്രായത്തിലൂടെ കിടക്കുമ്പോൾ. അപ്പോൾ നമുക്ക് CIC പോലെയുള്ള കേൾവിക്കുറവിന് ഈ ഹിയറിംഗ് എയ്ഡിന് താങ്ങാൻ പറ്റുന്ന
കേൾവിക്കുറവാണ് എങ്കിൽ ചെവിയുടെ ഉള്ളിലിരിക്കുന്ന ശ്രവണ സാധനം ഒരു രണ്ട് ബഡ്സ് ചേർത്ത് വെച്ചാൽ എത്ര വരും, അത്ര മാത്രമേ ഇനി വലിപ്പം ഉള്ളൂ. അതെ അതെ, അത്രയും വലിപ്പമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് കടക്കുകയാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ആദ്യം ട്രൈ ചെയ്യും. ഹിയറിംഗ് എയ്ഡ് ട്രൈ ചെയ്തിട്ട് ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് ആണ്. നിങ്ങൾ എത്ര പേര് നമ്മുടെ ഓഡിയൻസ് ഇത് കാണണം, കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡമ്മിയാണിത്. ഇതിൻ്റെ ആക്ച്വൽ ഹിയർ കോക്ലിയർ ഇംപ്ലാന്റ് ആണെങ്കിൽ ഇതിൻ്റെ വില 1,200,000 രൂപയാണ്. ഇതിൻ്റെ അറ്റത്ത് ഉള്ള 24 ഇലക്ട്രോഡുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ അത് കോക്ലിയയിലോട്ട് അത് കയറ്റിക്കാണ്. സർജറിയിലൂടെ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് കയറ്റുകയും അതിനുശേഷം ഒരു ഓഡിയോളജിസ്റ്റ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് മാപ്പ് ചെയ്യും. കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതിനെയാണ് കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മാപ്പിംഗ്. അത് പല പ്രാവശ്യം ചെയ്യണം. ഇതാണ് കുട്ടി വെയർ ചെയ്യുന്നത് ചെവിയുടെ പുറകിൽ. ഇതാണ് സ്പീച്ച് പ്രോസസ്സർ എന്ന് പറയും. സ്പീച്ച് പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു മിനി കമ്പ്യൂട്ടറാണ്. ഇത് കേൾക്കുന്ന ശബ്ദത്തെ പ്രോസസ്സ് ചെയ്ത് അത് ഈ കോക്ലിയർ ഇംപ്ലാന്റിലൂടെ കടത്തി അത് കോക്ലിയയിലെത്തി ആ കോക്ലിയയിൽ ഈ മെസ്സേജ് സൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് എത്തി അത് ഓഡിറ്ററി നേർവഴി കടന്ന് നമ്മുടെ ബ്രെയിനിലെത്തുകയുമ്പോൾ ഈ കുട്ടിക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ന് കാണുന്ന ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുകൾ ഉണ്ടാകുമായിരുന്നില്ല. നേരത്തെ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് ഇൻ്റർവെൻഷൻ കറക്റ്റായിട്ടുള്ള ഹിയറിംഗ് എയ്ഡിന് ഹിയറിംഗ് എയ്ഡ് കോക്ലിയർ ഇംപ്ലാന്റ് കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചിരുന്നെങ്കിൽ ആ കുട്ടികളൊക്കെ ഒരുവിധമെങ്കിൽ നന്നായിട്ട് സംസാരിച്ചാൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് വെക്കുന്നവർക്ക് പെർമനൻ്റ് ആയിട്ട് വെക്കുന്ന ഒരു ഡിവൈസും അതുപോലെ തന്നെ ഇളക്കി മാറ്റാൻ കഴിയുന്ന രണ്ടാമത്തെ ഒരു ഡിവൈസും ഉണ്ടാകും. അപ്പോൾ ഈ മറ്റേ ഡിവൈസ്, അതായത് അത് ഒരു ലൈഫ് ലോങ് വയ്ക്കുന്ന ഒരു ഡിവൈസ് ആണോ? നേരത്തെ പറഞ്ഞ വില കൂടിയ ഒരു ഡിവൈസിൻ്റെ ഇംപ്ലാന്റിൻ്റെ കാര്യം സാർ സൂചിപ്പിക്കേണ്ടായിരുന്നു. ലൈഫ് ലോങ് വയ്ക്കുന്ന ഒരു ഇംപ്ലാന്റ് ആണോ അതോ അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി സ്ഥാപിക്കേണ്ടി വരുമോ? ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്? ദി ഏർലിയർ ദി ബെറ്റർ. കാരണം പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് നമ്മൾ കുട്ടിയിൽ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു 6 മാസമായപ്പോൾ അല്ലെങ്കിൽ ജനിച്ച് 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ABR ടെസ്റ്റിലൂടെ കൃത്യമായ കേൾവിക്കുറവ് നമുക്ക് കണ്ടെത്താൻ പറ്റും. 1 വയസ്സാണ് ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ നോം. 1 വയസ്സാകുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തി കറക്റ്റായിട്ടുള്ള മാപ്പിംഗ് പല പ്രാവശ്യം പല ഫ്രീക്വൻസിയിൽ ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിയുമ്പോൾ മാപ്പിംഗ് തുടങ്ങും. പിന്നെ റെഗുലറായിട്ട് ഓരോ മാസം ഇടവിട്ട് ഈ മാപ്പിംഗ് ചെയ്യണം, റീപ്രോഗ്രാം ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു കുട്ടി സംസാരിക്കുന്ന പോലെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ച കുട്ടിയും സംസാരിക്കും. പക്ഷേ ഇത് നമ്മൾ ഡിലേ ആക്കി ഈ കുട്ടിക്ക് 20 വയസ്സായ ശേഷമാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഈ കുട്ടിക്ക് ശബ്ദം എന്ന് പറയുന്ന ഫീലിംഗ് കിട്ടും. പക്ഷേ ആ 20 വയസ്സായ കുട്ടീനെ നമ്മൾ സാധാരണ ഒരു മലയാളി സംസാരിക്കുന്ന പോലെയോ ഇംഗ്ലീഷുകാരൻ സംസാരിക്കുന്ന പോലെയോ സംസാരിപ്പിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മുടെ ബ്രെയിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിൽ വളരെ കൂടുതലാണ്. നമ്മൾ സ്പോഞ്ച് പോലെ എന്ത് കേട്ടാലും മിമിക് ചെയ്യുന്ന ഒരു പ്രായമാണ് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇൻ്റർനാഷണൽ നോം 1 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തണം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുട്ടികളിലുള്ള ഈ കേൾവി പ്രശ്നങ്ങൾ മിസ് ചെയ്തു പോകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ നമ്മൾ പറയും ഒരു ജനിച്ചു വീണ കുട്ടിയുടെ കൈയും കാലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കും, അവർക്ക് വേദനെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാക്കും, തലയുടെ ചുറ്റളവ് നോക്കും, അതിൻ്റെ ബ്രീത്തിങ് നോക്കും, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കും, ഒക്കെ ഇതൊക്കെ സ്ക്രീൻ ചെയ്യുന്നു, ബ്ലഡ് ഗ്രൂപ്പ് നോക്കും, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വളരെയധികം നോക്കാറുണ്ട്. പക്ഷേ ഈ ജനിക്കുന്ന കുട്ടികൾക്ക് കേൾവിയുണ്ടോ എന്ന് ഒരു സ്ക്രീൻ ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ അത് ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ ചെയ്യുന്നത് OAE എന്ന് പറയുന്ന ടെസ്റ്റാണ്, ഓട്ടോ അക്വസ്റ്റിക് എമിഷൻ ടെസ്റ്റ്. അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് കോക്ലിയർ ഫംഗ്ഷൻ അറിയാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. കാരണം ഒരു കണ്ടീഷനുണ്ട് ANSD, ഓഡിറ്ററി ന്യൂറോപ്പതി സ്പെക്ട്രം ഡിസോർഡർ. ഞാൻ ഓസ്ട്രേലിയയിൽ അങ്ങനെയുള്ള കുട്ടികളെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് ഗുഡ് കോക്ലിയർ എമിഷൻസ് ആയിരിക്കും, പക്ഷേ ABR ചെയ്യുമ്പോൾ ആബ്സെൻറ്റ് എമിഷൻസ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഒരു മൈൽഡ് മുതൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് വരെ ഉണ്ടാകുന്ന വേരിയേഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഒരു കാരണവശാലും 10% കുട്ടികളിൽ ഈ ANSD കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന OAE ടെസ്റ്റിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല. കാരണം ഞാൻ OAE ടെസ്റ്റ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ ഹിയറിംഗ് ആണ് ആ കുട്ടിക്ക് റൈറ്റ് ഇയറിൽ ലെഫ്റ്റ് ഇയറിൽ എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ മിക്കവാറും എൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഇവിടെയല്ല വിദേശത്ത് ഞാൻ മിക്കവാറും ബിഹൈൻഡ് ദ ബാറിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ എൻ്റെ ഡയഗ്നോസിന് പ്രധാനപ്പെട്ട ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ബർത്തിങ് ഹോസ്പിറ്റൽ കേരളത്തിലെയും ഇന്ത്യയിലെയും
പല ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒ ഐ ചെയ്തിട്ട് പറയും കുട്ടിക്ക് നോർമൽ ഹിയറിംഗ് ആണ് എന്ന് പറയും. പക്ഷേ കുട്ടി ചില സമയത്ത് ഒരു 10% കുട്ടികൾ 4 വയസ്സാവുമ്പോഴും 5 വയസ്സായി കഴിഞ്ഞും അച്ഛൻ അമ്മ എന്നും പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥ സംജാതമാവും ആ കുട്ടിക്ക് ഒരു സിവിയറോ പ്രൊഫോണ്ടോ ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ. സർ, ഈ കേൾവി കുറക്കിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ കാര്യം സാർ എടുത്തു പറയുകയുണ്ടായി. അതുപോലെ തന്നെ പ്രായമായവരിലും ഇതേപോലെ കുട്ടികൾക്ക് ചെക്ക് ചെയ്യുന്നത് പോലെയാണോ പ്രായമായവരിലും നമ്മൾ കേൾവി ചെക്ക് ചെയ്യുന്നത്? പ്രായമായവരിൽ കേൾവി കുറഞ്ഞു തുടങ്ങുന്നത് ഈ വ്യക്തിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ലേ? വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ വ്യക്തിയുടെ കൂടെ താമസിക്കുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അതേ അർത്ഥത്തിൽ ഈ അച്ഛനും അമ്മയോ അത് കേൾക്കുന്നില്ല, അതിന് മറുപടി പറയുന്നില്ല എങ്കിൽ, അവർ തെറ്റായിട്ടാണ് മറുപടി പറയുന്നതെങ്കിൽ വളരെ സ്പഷ്ടമാണ് ആ വ്യക്തി നന്നായിട്ട് കേൾക്കുന്നില്ല, അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ട് എന്ന്. അപ്പോൾ കേൾവിക്കുറവ് കണ്ടെത്തുന്ന സ്പെഷ്യലിസ്റ്റായ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വരികയാണ്. ഇപ്പോൾ നമ്മൾ കൈരളി ടി വിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലിരിക്കുന്നു. ഇവിടെ ഒരു 25 decibel താഴെ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളൂ. ഇതേപോലെ ഒരു സൗണ്ട് ട്രീറ്റർ റൂം അല്ലെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ഓഡിയോളജിസ്റ്റ് ഓഡിയോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ടുള്ള കേൾവിക്കുറവ് കണ്ടുപിടിക്കുന്നത്. 250 Hz മുതൽ 8000 Hz വരെയുള്ള പിച്ചുകളുടെ കൃത്യമായ കേൾവിക്കുറവ് കണ്ടെത്തി അതിന് കിട്ടുന്ന ആ ഗ്രാഫിനെയാണ് ഓഡിയോഗ്രാം എന്ന് പറയുന്നത്. വലത് ചെവിയുടെയും ഇടത് ചെവിയുടെയും ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ശ്രവണസഹായി പ്രോഗ്രാം ചെയ്യുകയാണ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ഫുടമായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പറ്റും. ഒന്ന്, ഈ കേൾക്കാൻ പറ്റാതെ വരുന്നത് ഒരു അവയവത്തിൻ്റെ വൈകല്യം മാത്രമല്ല, നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കാനായിട്ട് ഒത്തിരിയേറെ കാരണമാവും. അതുകൊണ്ട് മാനസികമായ പിരിമുറുക്കം, നമ്മളൊരു സമൂഹ ജീവിയാണ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സംവേദിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു, നമ്മളുടെ അച്ഛനും അവിടെ ഇരിക്കുന്നു, അച്ഛന് ഒരു മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ഉണ്ട്. ഗസ്റ്റ് ചോദിക്കുന്ന ചോദ്യത്തിനല്ല അച്ഛനോ അമ്മയോ മറുപടി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവർ മുമ്പിൽ ഒരു കൊച്ചാകുന്ന അവർ റോങ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെയാണ് ഒരു കുറവ്. അപ്പോൾ ഇത് വളരെ പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് കണ്ടെത്താവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഓഡിയോളജിസ്റ്റിന് കൃത്യമായിട്ടുള്ള കേൾവിക്കുറവ് നമുക്ക് ഓഡിയോളജിക്കൽ എക്യുപ്മെൻസിൻ്റെ സഹായത്തോടുകൂടി കണ്ടെത്തിയിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഓഡിയോളജിസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, നമ്മള് 47 വയസ്സുള്ള ആളാണ് ഞാൻ. എനിക്ക് ചെവിയുടെ കേൾവിക്കുറവാണ്, ഞരമ്പ് ദ്രവിക്കുന്ന ഒരു രീതിയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ചികിത്സ എവിടെയാണ്, ആരെ കാണണ്ടേ എന്നുള്ളത്? ഓക്കെ, കേൾവിക്കുറവ് പരിശോധിച്ചായിരുന്നോ? കേൾവിക്കുറവ് കണ്ടെത്തിയായിരുന്നോ ഓഡിയോളജിസ്റ്റ്? ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി കണ്ടെത്തിയായിരുന്നു. ഓക്കെ, ആ ഓഡിയോഗ്രാം ആ റിസൾട്ട് എന്താണ് പറയുന്നത്? എന്ത് കാര്യം കേൾവിക്കുറവുണ്ടെന്നാണ്? ഞരമ്പിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് പറഞ്ഞത്, വയറ്റിലാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഓക്കെ, അപ്പം നെർവിൻ്റെ എന്ന് ഇവിടെ പൊതുവെ പറയുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്, അത് പെർമനൻ്റ് ഹിയറിംഗ് ലോസ് ആണ്. അതിന് മരുന്നൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്നത് ഹിയറിംഗ് എയ്ഡൻ്റ് കൊണ്ട് ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ചെവിയുടെ മധ്യഭാഗത്ത് മാലിയസ് ഇൻഗസ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 അസ്ഥികളുണ്ട്. അതേപോലെ നമുക്ക് ഇയർ ഡ്രമ്മും ഉണ്ട്. അവിടെയാണ് പ്രോബ്ലമെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് ENT, അത് മെഡിക്കൽ മാനേജ്മെൻറ്റോ സർജറി ഉണ്ടോ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരത് പരിഹരിക്കും. പക്ഷേ ചെവിയുടെ ഉൾഭാഗത്തെ പ്രോബ്ലം കൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് ശ്രവണസഹായിലൂടെ ആംപ്ലിഫിക്കേഷൻ, അതായത് ബേസിക്കലി ഒരു മൈക്കിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്, അതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആകണം, പൊരുത്തപ്പെടണം. നമ്മൾ ആദ്യമായിട്ട് കണ്ണാടി വെക്കുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പൊരുത്തപ്പെടാൻ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ 1-2 ആഴ്ചയെടുക്കും ആ ശബ്ദവുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാനായിട്ട്. അപ്പോൾ ഓഡിയോളജിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു തരും, ആദ്യത്തെ ദിവസം 1.5 മണിക്കൂർ വെക്കണം ഹിയറിംഗ് എയ്ഡ്, പിന്നെ അടുത്ത ദിവസം അത് പതുക്കെ അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടണം, അങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടും. 2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കും. താങ്ക് യു. മെഷീൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരില്ലേ? ഓക്കെ, ഒരു 2 വർഷം കൂടുമ്പോൾ കേൾവി പരിശോധിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം പ്രായം മുന്നോട്ട് പോകുന്ന, ഇപ്പം എനിക്ക് പോലും പ്രായം മുന്നോട്ട്, ഇപ്പം കേൾവിക്കുറവില്ല, പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ കേൾവിക്കുറവ് പിന്നെയും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു റെസ്പോൺസിബിൾ ഓഡിയോളജിസ്റ്റ് ആണെങ്കിൽ ഇന്ന് തരുന്ന ശ്രവണസഹായി ആ ഓഡിയോഗ്രാമിന് വറവറ ഫിറ്റാകുന്നതല്ലാതെ
ഇച്ചിരിയും കൂടെ കൂടി ലോഡ് എടുക്കാൻ പരുവത്തിലുള്ള ഒരു ശ്രവണ സഹായം ഇന്ന് വെച്ച് തരികയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ആ കേൾവി കുറച്ചും കൂടെ താന്നു പോയാൽ പോലും നമുക്ക് റീപ്രോഗ്രാം ചെയ്ത് ആ ഹിയറിംഗ് എയ്ഡ് ചേട്ടന് സൂട്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ പ്രായമായവരിൽ നമ്മൾ കുട്ടികളിൽ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഓഡിയോളജിസ്റ്റ് ടെസ്റ്റാണോ നമ്മൾ ചെയ്യുക? അവർക്ക് ഏതെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രായമായവർ വളരെ എളുപ്പമാണ് അവരുടെ ഓഡിയോളജിക്കൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓഡിയോമീറ്ററിൻ്റെ സഹായത്തോടുകൂടി ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഓഡിയോളജിസ്റ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അത് ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണെന്നും നമ്മൾ കണ്ടെത്താൻ ബാധ്യസ്ഥരായ ഹെൽത്ത് പ്രൊഫഷണലാണ്. അപ്പോൾ ഈ വ്യക്തിയോട് പറയുന്നു, നിങ്ങൾ പല പല ശബ്ദങ്ങൾ കേൾക്കുന്നു, പല പിച്ചിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് കേട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊരു ബട്ടൺ ഞെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സിന് മേലോട്ടുള്ള ഏത് കുട്ടിയും മുതൽ ഏത് പ്രായം ചെന്ന വ്യക്തിയും ചെയ്യും. പക്ഷേ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പരിപാടി നടക്കില്ല. നമുക്ക് റോവ എന്ന വിഷ്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഡിയോമെട്രി എന്ന് പറയുന്ന ഒരു പപ്പറ്റിനെ കാണിച്ചുകൊണ്ട് ഓരോ സൗണ്ട് പ്രസൻറ്റ് ചെയ്ത് പപ്പറ്റിനെ കാണിച്ചുകൊണ്ട് 2 റൂം സെറ്റപ്പാണ്, അതിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ പ്രായക്കാർക്കും ഓരോ രീതിയിലുള്ള ടെസ്റ്റുകളാണ് ഓഡിയോളജിസ്റ്റ് ചെയ്യുന്നത്. അപ്പം തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർ കിടന്നുകൊണ്ടിരിക്കുക, ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നമ്മുടെ ഓഡിയൻസ് ശ്രദ്ധിക്കേണ്ടത് ഈ ഓഡിയോളജി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുറത്ത് നിൽക്കാതെ നിങ്ങളും അകത്ത് കയറണം. എങ്ങനെയാണ് ഈ ഓഡിയോളജിസ്റ്റ് എൻ്റെ കുട്ടിയുടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്തുന്നതെന്ന് നിങ്ങളത് മനസ്സിലാക്കണം. മനസ്സിലാക്കുക മാത്രമല്ല, ഈ റിസൾട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ബാധ്യസ്ഥരായ ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ് ഓഡിയോളജിസ്റ്റ്. അങ്ങനെ അതും മനസ്സിലാക്കണം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു ഔട്ട്സൈഡറുടെ കൂട്ട് നിങ്ങൾ വെളിയിലിരിക്കരുത്. തീർച്ചയായിട്ടും ഈ അതായത് നമ്മുടെ പ്രായമായവരുടെ ഈ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയുന്നുണ്ട് 2 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഡിജിറ്റൽ, ഒന്ന് അനലോഗ്. പലപ്പോഴും നമുക്കറിയാറുണ്ട് പണ്ടൊക്കെ കണ്ടിട്ടുള്ളത് പോക്കറ്റിൽ ഒരു റേഡിയോ പോലെ കുത്തിയിട്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു സാധനം ചെവിക്കകത്ത് കുത്തി അവർ കംഫർട്ടബിളായിട്ട് നടക്കുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ പുറത്ത് ചെവിയുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, ചിലർക്കാണെങ്കിൽ പുറത്ത് കാണാൻ സാധിക്കാത്ത തരം ഡിവൈസസും ഉണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഒരു കോൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ആ കോൾ കട്ടായെന്ന് തോന്നുന്നു. സാർ തുടരാം. നമ്മളിപ്പോൾ അപ്പോൾ ഈ അനലോഗും ഡിജിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വലിയ ഒരു എമൗണ്ടിൻ്റെ വ്യത്യാസം ഇതിനകത്ത് യഥാർത്ഥത്തിലുണ്ടോ? അതായത് ഡിജിറ്റലൈസേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് പേഷ്യൻ്റെ കംഫർട്ട് സോൺ ഒരുപാട് വ്യത്യാസം വരുമോ? ഒത്തിരിയേറെ വ്യത്യാസം വരും. കാരണം ഈ ഡിജിറ്റലി പ്രോഗ്രാമുകളിൽ ശ്രവണസഹായയുടെ പ്രത്യേകത ഓഡിയോഗ്രാമിനനുസരിച്ച് ഇപ്പം നമ്മൾ 250 ഹേഡ്സിൽ ഒരാൾക്ക് 30 ഡെസിബലാണ് കേൾവിക്കുറവ്, 8000 ഹേഡ്സിൽ ഒരാൾക്ക് 90 ഡെസിബലാണ് കേൾവിക്കുറവ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പല പിച്ചുകൾക്കും പല പല ഇതായിരിക്കും. ഇപ്പോൾ നമ്മുടെ തമ്പി പ്രശ്നം പോലെയാണ്. ഇപ്പോൾ നമ്മുടെ 2 പേരുടെയും ഓഡിയോഗ്രാം എടുത്തു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓഡിയോഗ്രാം റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ശ്രവണസഹായി പ്രോഗ്രാം ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ക്ലിയറായിട്ടും വ്യക്തമായിട്ടും കേൾക്കാൻ പറ്റും ആ സ്പീച്ച്. പക്ഷേ ഈ അനലോഗ് ശ്രവണസഹായിക്ക് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പതി കണക്കാണ്. ഇത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസിന് പറ്റും, ഇതൊരു മോഡറേറ്റ് ഹിയറിംഗ് ലോസിന് പറ്റും. അങ്ങനെ ഒരു ഇതിലാണ് ഈ അനലോഗ് ശ്രവണസഹായി. പക്ഷേ അനലോഗ് ശ്രവണസഹായി പറ്റുമെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും വെക്കരുത്. ഇത്തിരി പൈസ കൂടുതലാണ് ഡിജിറ്റലി പ്രോഗ്രാമുകളിൽ ശ്രവണസഹായിക്ക് എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം ഇത്തിത്താനം എന്ന് ഞാൻ പറയുന്നു, തിരുവനന്തപുരം എന്ന് പറയുന്നു. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എന്ന് കേട്ടാലല്ലേ ഉള്ളൂ ആ കുട്ടിക്ക് ആ വാക്ക് പറയാൻ പറ്റുള്ളൂ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷനിലും സർവശിക്ഷ അഭിയാനിലും ഡിജിറ്റലി പ്രോഗ്രാമുകളായിട്ടുള്ള ശ്രവണസഹായി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികളുടെ സ്പീച്ച് വളരെ കുറവാണ്. ഞാൻ എത്രയോ കുട്ടികളെയാണ് ഞങ്ങളുടെ ക്ലിനിക്കിൽ കാണുന്നത്. ആ കുട്ടികൾ ഈ ശ്രവണസഹായി വെച്ചിട്ട് പോലും അവരുടെ സ്പീച്ച് പൂവറാകാനുള്ള കാര്യം അത് ഡിജിറ്റലി പ്രോഗ്രാമുകളായിട്ടുള്ള ശ്രവണസഹായി അല്ല. അത് കൂടാതെ ഓരോ 2 വർഷം കൂടുമ്പോഴും കേൾവിക്കുറവ് പിന്നെയും ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ഹിയറിംഗ് എയ്ഡ് ഫൈൻ ട്യൂൺ ചെയ്യണം. ആ കേൾവിക്കുറവിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പം നമ്മുടെ കണ്ണാടി തന്നെ നമ്മൾ എടുത്തു, നമ്മൾ 2 വർഷം കൂടുമ്പോൾ നമ്മളെല്ലാവരും പിന്നെയും പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് ആ ലെൻസിൽ ആ കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ആ
ലെൻസും മാറ്റും. അതേപോലെ തന്നെയാണ് ഈ ശ്രവണ സഹായയുടെ കാര്യവും. കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ ബധിര ഭൂക സ്കൂളുകളുണ്ട്. അതായത് ചെവി കേൾക്കാൻ സാധിക്കാത്തയും സംസാരിക്കാത്തയും ആൾക്കാരുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പരിധി വരെ പ്രിവെൻ്റ് ചെയ്യാൻ സാധിക്കും. സാർ നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ നമുക്കറിയാം കേരളത്തിലുള്ള ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സുകളിലും നമുക്കിപ്പോൾ ബധിര മൂക സ്കൂളുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഈ ഒരു വരും തലമുറയിൽ പുതിയ കുട്ടികൾ ഇതുപോലെ ചെവി കേൾക്കാനോ സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളെയൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമോ? അത് ഇത്തരം കുട്ടികളെ പോലും നമുക്ക് നേരത്തെ കൂട്ടി ചികിത്സിക്കാൻ സാധിക്കുന്ന കുട്ടികളാണോ യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് പഠിക്കുന്നത്? ഇത് നമ്മൾ വരുത്തി വച്ച ഒരു വിനയാണ്. നമ്മൾ ഓർക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ കുട്ടികളുടെ കേൾവിക്കുറവ് ഇപ്പം ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഓഡിയോളജി ടെസ്റ്റിലൂടെ കണ്ടെത്തി അതിനുള്ള റീഹാബിലിറ്റേഷൻ, ശ്രവണസഹായി ആണെങ്കിൽ ശ്രവണസഹായി, കോക്ലിയർ ഇംപ്ലാന്റ് ആണെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കുട്ടികളൊക്കെയും നല്ല രീതിയിൽ സംസാരിച്ചാനേ. ഇനി അവരെ നല്ല രീതിയിൽ സംസാരിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി അതെല്ലാം മച്ചുവറായി, ഇനി തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അഭിലാഷ് സാറ് സൂചിപ്പിച്ചതുപോലെ ഇനി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊരു അവസ്ഥ സംജാതമാകരുത്. അത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ, നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മന്ത്രിസഭയും ഉദ്യോഗസ്ഥരും നമുക്കിപ്പോൾ ഉണ്ട്. നമ്മൾ ഇനിയെങ്കിലും കറക്റ്റായിട്ടുള്ള വിദേശ രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന പോലെ AABR ഒരു മാൻഡേറ്ററി ആയിട്ട് എല്ലാ കുട്ടി ജനിക്കുന്ന കുട്ടികൾക്കും AABR ജനിക്കുമ്പോഴേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തിനെ പറ്റി കുട്ടി പാസ് ഓർ ഫെയിൽ കിട്ടും. അത് റെഫർ കിട്ടുകയാണെങ്കിൽ കുട്ടീനെ ഒരു ഡയഗ്നോസ്റ്റിക് ഓഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്തിട്ട് കൃത്യമായ AABR ടെസ്റ്റിലൂടെ, ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ് ടെസ്റ്റിലൂടെയും ASSR ടെസ്റ്റിലൂടെയും എന്തുകേരം കേൾവിക്കുറവാണെന്ന് കൃത്യമായി കണ്ടെത്തി അതിനുള്ള റീഹാബിലിറ്റേഷനെ എത്രയും ചെറുപ്പത്തിലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇനി ഒരവസ്ഥ ഈ അവസ്ഥ സംജാതമാകില്ല. നമ്മുടെ ഗവൺമെൻറ് അത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം സാർ നേരത്തെ പോലെ പറഞ്ഞതുപോലെ ഈ ഇത്തരം ശ്രവണ സഹായികൾ നേരത്തെ പറഞ്ഞപോലെ കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എത്രത്തോളം സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ സാധിക്കും? നമുക്കറിയാം കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് മധ്യവർഗത്തിലും അതുപോലെ തന്നെ മധ്യവർഗത്തിൻ്റെ താഴെയുമുള്ള ആൾക്കാരാണ്. ഒരു 12 ലക്ഷമോ 13 ലക്ഷം രൂപയോ കൊടുക്കുകയും അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം വർഷാവർഷം അല്ലെങ്കിൽ 2 വർഷം ഒക്കെ കൂടുമ്പോൾ പൈസ ചിലവാക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുറം രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ അവർ മീറ്റ് ചെയ്യുക? പുറം രാജ്യങ്ങളിൽ ജനസംഖ്യ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യത്തും ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഒക്കെ ഗവൺമെൻറ് ചെലവിലാണ്. കാരണം ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഈ $20,000 അല്ലെങ്കിൽ $30,000 ഞാൻ ഈ കുട്ടിക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടി ഒരു പ്രൊഫഷനിലോട്ട് വരും, പഠിച്ച് മിടുക്കരായിട്ട് ആ കുട്ടിക്ക് ഒരു തൊഴിലാവേദനം കൊടുക്കേണ്ട ഒരു അവസ്ഥ ഗവൺമെൻറ്റിന് സംജാതമാകില്ല. ആ കുട്ടി തന്നെ ഒരു പ്രൊഫഷണലാവും, ഓഡിയോളജിസ്റ്റോ ലോയറോ എന്ത് വേണമെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ഏണിങ് ഇൻഡിപെൻഡൻ്റ് ആകുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 150 രൂപയോ 200 രൂപയോ ഒരു വികലാംഗ പെൻഷൻ മേടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വ്യക്തിയെ, ആ വ്യക്തിയുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരികയും ആ വൈകല്യം പരിഹരിച്ച് ഒരു റെസ്പോൺസിബിൾ സിറ്റിസണായിട്ട് മിടുക്കരായിട്ട് മിടുക്കികളായിട്ട് നമ്മുടെ കുട്ടികളായി തീരുകയാണ് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ജനിക്കുന്നത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആയിട്ടല്ല. അപ്പം ചില കുട്ടികൾ മൈൽഡോ മോഡറേറ്റോ മോഡറേറ്റ്ലി സിവിയറോ ആയിട്ടുള്ള കേൾവിക്കുറവുമായിട്ടാണ് ചില കുട്ടികൾ ജനിക്കുന്നത്. അവർക്ക് ശ്രവണസഹായം മാത്രം മതി. അപ്പോൾ ആ കുട്ടികൾ ഇത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഏത് ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്താണ് ഈ കുട്ടിയെ അയക്കേണ്ടത് എന്ന് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഈ ആരോഗ്യ മന്ത്രാലയം, കേരള ഗവൺമെൻറ്റിൻ്റെ അത് മനസ്സിലാക്കുകയും അവർക്കൊരു ഇൻവോൾവ്മെൻറ്റ് ഈ ഓഡിയോളജിസ്റ്റിന് ഇതിനൊരു സേ കൊടുക്കുകയാണെങ്കിൽ, അവർക്കൊരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം കൊടുക്കുകയാണെങ്കിൽ ഓഡിയോളജിസ്റ്റിന് വ്യക്തമായി ഇപ്പോൾ എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. ഞാനിപ്പോൾ വിദേശത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ, അതേപോലെ നാട്ടിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പോയും വന്നു ഇരിക്കുകയാണ്. അപ്പോൾ വ്യക്തമായിട്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകല്യത്തോടുകൂടി ജീവിക്കാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. ഈവൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ വ്യക്തികളും സീറ്റ് ബെൽറ്റ് നിഷ്കർഷിക്കുന്നുണ്ട്. കാരണം ഓരോ വ്യക്തിയുടെയും ജീവൻ അത്ര പ്രഷ്യസാണ്. അപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കും. ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ആരോഗ്യ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ നിരൂപിച്ചാൽ ഒരു മാറ്റം, ഒരു കംപ്ലീറ്റ്ലി ഒരു ഓവർഹോൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഡോക്ടർ, തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കേൾവിക്കുറവിനെയും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെയും കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നെ. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങളെഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം
ഹലോ ഡോക്ടർ, പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @people.tv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.